അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോണത്. അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് സൂചി റവ എടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് എന്നും പറയും, കുറച്ച് കട്ടിയുള്ള റവ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അതിലോട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് വാടി വരും. സവാളൊന്ന് വാടി നിറം മാറി വരുമ്പോൾ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു ഉണക്കമുളകും ചേർക്കാം. ഒരു തക്കാളി, ചെറിയൊരു തക്കാളി പൊടിയേക്ക് അരിഞ്ഞത്, ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്, ഇതൊക്കെ കൂടിയിട്ട് നന്നായി മുളപ്പിക്കണം. ഇതൊന്ന് വാടി വരുന്ന വരെ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയില രണ്ട് മൂന്ന് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി ഒരു കളറിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു കപ്പിന്, നമ്മൾ ഒരു കപ്പ് റവല്ല എടുത്തത്, രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി വെള്ളമൊന്ന് നന്നായി തിളച്ചു വരട്ടെ. നമ്മൾ ഒഴിച്ച വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിൽക്ക് റവ ഇട്ട് കൊടുക്കും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെക്കണം. നമുക്ക് തന്നെ 10 മിനിറ്റ് നേരം സിമ്മിലാക്കിയിട്ട് മൂടി വെക്കാം. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരൊന്ന് ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴം നെയ്യിൽ വാട്ടിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം. നന്നായി മൂക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ, തേങ്ങ ചെറിയത്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ ഉള്ളിയും കൂടി മൂത്ത് വരുമ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണ് ഇതിന് നല്ലത് കേട്ടോ. അതിലോട്ട് പഴത്തെ കൊടുക്കണം.
ट्रई नोकना टेस्ट उपमा पड़ो।